ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആറ് ദിവസത്തെ റോഡ് ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നമ്മുടെ ഹൈലൈറ്റ്സ് ഈ ട്രാവലിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഒത്തിരി ഇൻഫർമേഷനും അതുപോലെ തന്നെ ഒത്തിരി നല്ല കാഴ്ചകളും ഓൾ ത്രൂ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും എഡ്മണ്ടണിൽ നിന്ന് വാൻകൂവർ അല്ലെങ്കിൽ ബി സി വരെ പോകണമെങ്കിൽ നമുക്ക് ഏകദേശം 13 മണിക്കൂർ വേണം അതുകൊണ്ടാണ് നമ്മൾ കാംലൂപ്സ് വഴി ഒത്തിരി ലോങ് റൺ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് കാംലൂപ്സ് വഴി പോകാൻ തീരുമാനിച്ചത് അതായത് കാംലൂപ്സ് വരെ എത്താനായിട്ട് ഏകദേശം ഒരു 7.5 മണിക്കൂറോളം മതി അപ്പോൾ ഫാമിലിക്കായിട്ട് പോകുമ്പോൾ എപ്പോഴും റെസ്റ്റൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് പോയാലാണ് നമുക്ക് ഹോൾ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ റൂട്ട് ചൂസ് ചെയ്തത് അതിലുപരി നമ്മൾ കാംലൂപ്സിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിസ്ലർ കൂടിയാണ് പോകുന്നത് വിസ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് വളരെ നേച്ചർ ബ്യൂട്ടി ആയിട്ട് റിച്ച് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ അതും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ആ റൂട്ട് തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഹോൾ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ഒത്തിരി പേരൊക്കെ ആയിട്ട് പോയതുകൊണ്ട് ലഗേജ് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ട്രക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ലഗേജൊക്കെ അതിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റി അതുകൊണ്ട് എല്ലാവരും വണ്ടിയുടെ അകത്ത് എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു കാംലൂപ്സിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നമ്മൾ എഡ്മണ്ടിൽ നിന്ന് പോകുമ്പോൾ ജാസ്പർ കൂടിയാണ് പോകുന്നത് അവിടെ ലഞ്ച് കഴിച്ചു അതിനുശേഷം കാംലൂപ്സ് എത്താറാകുമ്പോഴേക്കും ഏകദേശം ഒരു 2 hours നമ്മൾ തോംസൺ റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അത് നല്ലൊരു വലിയൊരു കാഴ്ചയാണ് അതിലുപരി നമ്മൾ ടൗൺഷിപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റിവർ പാർക്കുണ്ട് പിന്നെ ഡോഗ് പാർക്കുണ്ട് അവിടെയൊക്കെ നമുക്ക് ഈ റിവറിനോട് ചേർന്നുള്ള സൈഡ് ആയതുകൊണ്ട് ഈവനിങ്ങിൽ നമുക്ക് ഒരു ബാർബിക്യൊക്കെ വെച്ച് ഇന്നൊരു പാർട്ടിയൊക്കെ മൂഡിൽ കൂടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഏകദേശം ഒരു വെളുപ്പിനൊരു 7 മണി 6 മണിയോടുകൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി റിലാക്സ് ചെയ്ത് പോകാനും പറ്റും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് കാംലൂപ്സിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഓൾ ത്രൂ വീഡിയോയിൽ ഫസ്റ്റ് ഡേ വിശേഷങ്ങളിൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ട് ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ജാസ്പറിൻ്റെ ടൗണിൽ കയറിയേക്കുവാണ് കയറിയിട്ട് ഞങ്ങൾ അതൊക്കെ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സെറ്റപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ പോവാണ് ഞാനിവിടുത്തെ ഏരിയയ്ക്ക് ഒന്ന് കാണിച്ചു തരാം
ഞങ്ങൾ ബി സിയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ബി സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബി സിയുടെ ബോർഡറിൽ നിന്ന്, അതായത് എഡ്മണ്ടൺ ത്രൂ പോകുമ്പോൾ ബി സി കഴിഞ്ഞിട്ട് ബി സിയുടെ ബോർഡർ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അകത്തേക്ക് വന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ടാവും ഈ ക്യാമ്പിംഗ് ഏരിയയ്ക്ക് വേണ്ടി. അപ്പോൾ അവിടെ ഒരു നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് പോലെ ഒരു ചെറിയ പൈപ്പ് കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം. നല്ല തണുപ്പുള്ള വെള്ളമാണത്. എനിക്ക് തോന്നുന്നു താഴെ ഏതോ കിണറോ അല്ലെങ്കിൽ ടാങ്കും ഉണ്ടാവും. നല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് 35 ഡിഗ്രി ഉണ്ട് ഇവിടെ പുറത്ത്. പക്ഷെ ഇത് നല്ല കോൾഡാണ്. ഐസ് മെൽട്ടായ വാട്ടർ പോലെയുള്ള കോൾഡ് ഉണ്ട്. നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ക്യാമ്പ് റൂംസിലേക്ക് പോകാനായിട്ട് നമ്മുടെ ബോർഡറിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ അടുത്ത് കാണുന്ന ടൗണാണ് ഈ വെയിൽ മൗണ്ട്. ഈ സംഭവമാണ് ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം ഹോട്ടലുണ്ട്, എസ്ഒ ഗ്യാസ് ബാർ ഉണ്ട്, പിന്നെ A&W ഉണ്ട്, പെട്രോ കാനഡ ഉണ്ട്. അത്യാവശ്യം ഒരു വലിയ ടൗണാണ്. ഷെല്ലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂൽ അടിക്കാവേ. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഫ്യൂലൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ക്യാമ്പസിലേക്ക് പോവാണ്. ഇത് ഹൈവേയുടെ സൈഡാണ്, പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു ബെയർ വാച്ചിൻ്റെ ഒരു ഏരിയ ആണിത്. അതായത് നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബെയർ വാച്ച് പോകാം. ഏകദേശം വെയിൽ മൗണ്ടിൽ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്ന ഈ ലൊക്കേഷനാണ്. അപ്പോൾ ഫാമിലിക്ക് ഇവർ ബോട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് ബെയറിന് ഈ റിവറിൻ്റെ സൈഡിൽ വെള്ളം കുടിക്കാൻ വരുന്ന ബെയറിനെ അവർ കാണിച്ചു തരും. ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് സാധാരണ. എനിക്ക് തോന്നുന്നു അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അത് അവരെയൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുവാ. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈൻ ബോർഡ്. ഹൈവേ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വന്നാൽ മതി. അപ്പോൾ ഓൺ ദ വേയിൽ അവർ ബെയർ വാച്ച് എന്നും പറഞ്ഞുകൊണ്ട് പല സൈൻ ബോർഡുകളും വെച്ചിട്ടുണ്ട്. അവരൊരു ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ലെഫ്റ്റ് എടുക്കുക. നല്ലൊരു സീനറി കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാണേ. അപ്പൊ ഇവിടുത്തെ സീനറീസ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയേക്കാണ്. രാത്രിയായി, ഒരു 9:30 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. നമുക്കിവിടെ
കാംലോപ്സ് ഒത്തിരി കാണാനൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ വാൻകൂവറാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നേരത്തെ വരുവാണെങ്കിൽ ഒരു ഞങ്ങളിപ്പോൾ 9:30 എത്തിയത്. അപ്പോൾ നേരത്തെ വരുന്നവർക്ക് നല്ലൊരു ലൈവ് സിറ്റിയാണ്. സിറ്റി കണ്ട് നടന്ന് കാണാനൊക്കെ നല്ലതാണ്. രാത്രിയിൽ അത്യാവശ്യം പബ്ബുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കാണാം. പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ സിറ്റിയുടെ നടുവിലുള്ള ദ പ്ലാസ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബുക്ക് ചെയ്തത്. അപ്പോൾ $116 ഞങ്ങൾക്ക് ആയത്. അത് വിക്ടോറിയ സ്ട്രീറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചെറുതായിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എനിക്ക് നമ്മുടെ കോവിഡൊക്കെ റെസ്ട്രിക്ഷൻ മാറുന്നതുകൊണ്ട് തന്നെ അവർ ചെറിയ പിക്ക് ആൻഡ് ഗോയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിന് ഡൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ $116 ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് വിക്ടോറിയ സ്ട്രീറ്റ്. ഒരു നാലും കൂടി ജംഗ്ഷനാണ്. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഹോട്ടല് ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇത് റെസ്റ്റോറൻറ്റ് ഇത് ബാറാണ്. ഞങ്ങൾക്കൊരു കോംപ്ലിമെൻ്റ് ഡ്രിങ്കും ഉണ്ടായിരുന്നേ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഒരു അഡൾട്ടിന് ഒരു ഡ്രിങ്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ ലിക്കർ കഴിക്കുന്നവർക്ക് ലിക്കർ കഴിക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ ലിക്കർ സ്റ്റോറുണ്ട്. നമുക്ക് അകത്തേക്കൊന്ന് പോയി കാണാം. നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള ഇന്ത്യക്കാരിയാണ് ഇവിടെ സ്ട്രെന്തായിട്ട് വന്നേക്കണതാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇവിടുത്തെ മാനേജ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ സ്റ്റെഡീസിനൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. താങ്ക് യു. ഞങ്ങൾ 3rd floor ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3rd floor പോയി കാണാം. ഒരു ഫാമിലിക്ക് ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കിടക്കാം. ഒരു ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ബെഡ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം TV ഉണ്ട്. വലിയ കാര്യമായിട്ട് വ്യൂ ഒന്നുമില്ല. പിന്നെ ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. അപ്പോൾ സാധാരണ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതൊക്കെ വലിയ കൺസേൺ ഉള്ള ആൾക്കാരുണ്ടാവുക. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ. വളരെ ഭംഗിയായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് തീർന്നു. നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടി. പിന്നെ ഒത്തിരി മഴയുണ്ടായിരുന്നു. പിന്നെ ഫയർ വാർണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയുടെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണണം. ആ ബെല്ലൈക്കണ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും. എല്ലാവരും കാണുക, കമൻസും നിങ്ങളുടെ വാല്യുബിൾ സജഷൻസൊക്കെ അറിയിക്കുക. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം, ഏതെങ്കിലും ഏരിയനെ പറ്റി കൂടുതൽ അറിയണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.